പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ തന്നെ ഒരു ഹദീസ് പറയുന്നുണ്ട്. ചില ആളുകളോട് അല്ലാഹുവിന്റെ മാലാകമാരോട് ചില ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നു അത്രേ, ഇന്നാലിന്നവൻ ഇന്നാലിന്നത് എഴുതി വെച്ചോളൂ, അവൻ ഇന്റെ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് എഴുതി വെച്ചോളൂ, അവൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എഴുതി വെച്ചോളൂ, അവൻ ഇന്ന് വാഖിഅ സൂറത്ത് ഓതിയിട്ടുണ്ട് എഴുതി വെച്ചോളൂ. ഇങ്ങനെ ഓരോ അമലുകളും മലക്കുകളോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പറയുമ്പോ മലാകമാർ അല്ലാഹിനോട് പറയുമത്രേ, യാ റബ്ബനാ ഇന്നഹു ലം യഅമൽ ശൈഅൻ മിൻ ദാലിക, നീ പറഞ്ഞ കാര്യങ്ങളൊന്നും അയാൾ ചെയ്തിട്ടില്ലല്ലോ. അയാളൊന്ന് യാസീൻ ഓതിയിട്ടില്ല, അയാളൊന്ന് ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല, അയാളൊന്ന് നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ലല്ലോ, അയാൾ ഈ സദസ്സിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് എഴുതി വെക്കുക? നമുക്കൊക്കെ എഴുതി വെക്കുന്നത് പോലെ ഇവിടെ വരാത്ത ചില ആളുകൾക്ക് എഴുതി വെക്കും. അവരെ കുറിച്ചായി പറയുന്നത് നമ്മുടെ ബക്കറ്റ് ഇല്ലേ, കൊടുക്കണില്ലേ, ബക്കറ്റ് ഇവിടെ വരും. ഏതായാലും വരുമ്പോ നല്ല സംഖ്യ നിങ്ങൾ എല്ലാവരും കൊടുക്കണം. നല്ല ഒരു പ്രധാനമായ ഒരു അള്ളാഹുവിന്റെ അടിസ്ഥാന ദീനിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തെ പറയുന്ന സദസ്സാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായി സഹകരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലേ, നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹു അതൊക്കെ ഖൈറായ രീതിയിൽ പൂർത്തിയാക്കട്ടെ. നല്ല നിയ്യത്തിലാണ് ഇത് തുടങ്ങിയത്. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറായ രീതിയിൽ പൂർത്തിയാക്കി തരട്ടെ. എല്ലാത്തിലും അള്ളാഹുവിന്റെ നല്ല സഹായം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എന്താ പറഞ്ഞത്? ചെയ്യാത്ത അമൽ ചില ആളുകൾക്ക് എഴുതി കൊടുക്കാൻ അള്ളാഹു പറയാണ്. ആ പറയുന്ന സമയത്ത് മലാഖമാർ പറയുന്നു, അവൻ ഇന്നാലിന്ന അമൽ ചെയ്തിട്ടില്ലല്ലോ, അവൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ കാരുണ്യവാനായ സ്നേഹനിധിയായ നമ്മുടെ എല്ലാം നമ്മുടെ സൃഷ്ടാവായ നമുക്ക് അന്നം നൽകുന്ന, വെള്ളം നൽകുന്ന, വായു നൽകുന്ന, നമുക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി മുന്നിൽ ഒരുക്കി തന്ന റബ്ബ് സുബ്ഹാനഹു വതആല മലാകമാരോട് പറയുമത്രേ, മലക്കുകളെ മലാകമാരെ അതവൻ ചെയ്തിട്ടില്ല, ശരി തന്നെയാണ്, പക്ഷേ അതവൻ കരുതിയിട്ടുണ്ടല്ലോ, ചെയ്തിട്ടില്ല ശരി തന്നെ, പക്ഷെ അതവൻ കരുതിയിട്ടുണ്ടല്ലോ. നോക്കണേ, ശ്രദ്ധിക്കണേ, നിങ്ങൾ ഇവിടെ വരാൻ കഴിയാത്ത ഒരാൾ, എന്തെങ്കിലും പ്രയാസം കൊണ്ട് വരാൻ കഴിയാത്ത ഒരാൾക്കുള്ള പ്രതിഫലമാണിത്. ഒന്ന് പോയിരുന്നെങ്കിലും ആഗ്രഹിച്ച് അന്ന് വരാൻ കഴിഞ്ഞില്ല, എന്തെങ്കിലും തടസ്സം സംഭവിച്ചു, പക്ഷെ അയാൾക്ക് ഇവിടെ വന്ന പ്രതിഫലം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അയാൾക്ക് രേഖപ്പെടുത്തും. അവൻ മലക്കുകൾ പറയും, പടച്ചോനെ അയാൾ വന്നിട്ടില്ലല്ലോ, ഇല്ലെങ്കിലും അവൻ വരാൻ കരുതിയിട്ടുണ്ടല്ലോ എന്ന് അല്ലാഹു അവനോട് മറുപടി പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ നമ്മുടെ അമലുകൾക്കാണോ പ്രാധാന്യം, നമ്മുടെ നിയ്യത്തുകൾക്കാണോ? ഈ ഇത്രയേറെ ഹദീസുകൾ നമ്മൾ കേട്ടിട്ട് നമുക്ക് എന്താ മനസ്സിലായത്? അപ്പൊ നമ്മുടെ നിയ്യത്തിനാണ് വലിയ പ്രാധാന്യമെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ നിയ്യത്തിന്റെ ഉത്ഭവ കേന്ദ്രമായ, നിയ്യത്ത് ഉദിച്ചുയരുന്ന സ്ഥലമായ നമ്മുടെ കൽബ് നമ്മൾ നന്നായി ശുദ്ധിയാക്കണം. നല്ല നിയ്യത്തുകൾ ഉത്ഭവിക്കുന്നത് നല്ല കൽബിൽ നിന്നാണ്, ദുഷിച്ച കൽബിൽ നിന്ന് ദുഷിച്ച നിയ്യത്തുകളാണ് പുറപ്പെടുക. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നല്ല മണ്ണാണെങ്കിൽ നല്ല ഫലമുണ്ടാകുന്നത് പോലെ നല്ല കൽബാണെങ്കിൽ നല്ല പ്രതിഫലാർഹമായ അമലുകൾ നമ്മുടെ നെയ്യത്ത് കാരണമായി നമുക്ക് ലഭ്യമാകുമെന്ന് അല്ലാഹുവേ ഞങ്ങളുടെ കൽബ് നീ ശുദ്ധിയാക്കി തരണമേ അല്ലാ.
അതുകൊണ്ട് കൽബ് ശുദ്ധിയാക്കണം നമ്മൾ, എന്നാലാണ് നല്ല നിയ്യത്തുകൾ ഉത്ഭവിക്കുക.